ഇഷ്ടപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 60-ാമത്തെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ നാളുകൾ ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹമായി നടത്തുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും ആദ്യമായിട്ട് അർപ്പിക്കുന്നു. വിവിധ നിലകളിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ അനേക സഹോദരിമാരെ എടുത്തുപയോഗിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, ഈ ശുശ്രൂഷകൾ കൂടെ അനേകര് അനുഗ്രഹപ്രദമായി തീർന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരിമാരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷ എന്നെ ഭരമേൽപ്പിച്ച സിസ്റ്റർ ഡാർലി സാമുവലിനോടുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ ക്രമീകരണം ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ആൻഡ് പ്രയർ ചെയ്യുന്നത് സിസ്റ്റർ എൽസി ബേബി ആയിരിക്കും. പാട്ടുകൾ പാടുന്നത് സിസ്റ്റർ ഫാത്തിമ ഷിബു ആയിരിക്കും. അതുപോലെ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് സിസ്റ്റർ ലത സുരേഷ് ആയിരിക്കും. നമ്മൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് ആ പ്രയർ മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. അതുപോലെ താങ്ക്സ് ഗിവിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രയർ നിർവഹിക്കുന്നത് സിസ്റ്റർ ഷീബ ജോണി ആയിരിക്കും. പ്രാർത്ഥനയോടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ആൻഡ് പ്രയർ നിർവഹിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ എൽസി ബേബി ആന്റിയെ ക്ഷണിക്കുന്നു. ഓക്കെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത്ര മനോഹരമായൊരു ദിവസം ഞങ്ങൾക്ക് ദാനം ചെയ്തോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിവസം കൂടി കൂട്ടി തന്നിരിക്കുന്നത് നിന്റെ നാമ മഹത്വത്തിനാണ്, ഞങ്ങളെ ഒരുങ്ങേണ്ടതിനാണ്, ഞങ്ങളുടെ ശുദ്ധീകരണത്തിനാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ തൃപ്പാതിരിതാ വീണ് നമസ്കരിക്കുന്നു. ആ കൃപാസനത്തിന് മുമ്പാകെ മുട്ടുകുത്തുവാൻ ഞങ്ങൾക്ക് തന്ന അവകാശത്തിനായിട്ട് സ്തോത്രം. അതിനായി വില കൊടുത്തത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ആണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ കൃപാസനത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തുവാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദി നന്ദി നന്ദിയോടെ സ്തോത്രം. ഈ ആത്മമിത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രവർത്തനം മൂലം അനേകരുടെ അനേകരെ പ്രാർത്ഥനയിൽ വഹിക്കുവാൻ, അനേകരെ സഹായിക്കുവാൻ, അനേകർക്ക് ആത്മീയ പ്രചോദനം നൽകുവാൻ തന്നിരിക്കുന്ന ഈ വലിയ പ്രവർത്തനങ്ങൾക്കായിട്ട് വീണ്ടും നന്ദി പറയുന്നു. ഇപ്പോൾ പ്രസ്താവിച്ചതുപോലെ കർത്താവേ, എന്റെ മക്കൾ കൂടി വന്നു. കർത്താവേ, ദിലീടി ഞാൻ കൊടുത്ത നിന്റെ മകൾക്കായിട്ട് സ്തോത്രം. അതുപോലെ ഇതിന്റെ ഭാരവാഹികൾക്കായി സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും തൃപ്പാതി സമർപ്പിക്കുന്ന, പാട്ട് പാടുന്നവർ, വചനം സംസാരിക്കുന്നവർ, കർത്താവെ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന പാപമാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് ഹൃദയം നിറഞ്ഞ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, മനോഭാരത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നീ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയ പ്രവൃത്തിയാൽ മാത്രം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിൽക്കുന്ന ഈ ആയുസ് ഞങ്ങൾക്ക് ഈ ലോകത്തോട് അനുരൂപരാകാതെ തൃപ്പാതിൽ കർത്താവെ തിരുഹിതം പ്രമാണിച്ച് ജീവിപ്പാനാണല്ലോ. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അതിൽ കുറവുള്ളവരായി തീർന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവ്. ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ ദേശത്തിന് സൗഖ്യം നൽകാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം എളിയവളുടെ പാപത്തെ ഇതായി ഏറ്റു പറയുന്നു. തെറ്റുകുറ്റങ്ങൾ അനവധി ഉണ്ട് കർത്താവെ, അതെല്ലാം നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇന്നത്തെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തിരുനിവാസത്തെ ഉയർത്തത്തക്കപോലെ ധൂപവർഗമായി തിരുനിവാസത്തിലേക്ക് ഉയരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്ന് തുടർന്നുള്ള എല്ലാ പരിപാടികളിലും ഓരോന്ന് നിന്റെ നാമ മഹത്വത്തിനല്ലാതെ ഞങ്ങളുടെ ആരുടെയും മഹത്വത്തിനാക്കി തീർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന തിരുനിവാസത്തെ ചലിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. തിരുനിവാസത്തിന്റെ മുമ്പായി മുട്ടുകുത്തുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം.
സാത്താന്റെ സകല തന്ത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ ആത്മാവ് നിറഞ്ഞവരായി നിന്റെ ആ മഹത്വം കണ്ടുകൊണ്ട് കാൽവരി ക്രൂശിലെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ കർത്താദി കർത്താവിന്റെ മുഖപ്രകാശം ഒന്ന് ദർശിച്ചുകൊണ്ട് നിന്റെ പാദത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. നൂറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. പാട്ട് പാടുന്നതിനായിട്ട് സിസ്റ്റർ ഫാത്തിമ ഷിബുവിനെ ക്ഷണിക്കുന്നു. കേൾക്കാം. നമുക്ക് ആത്മീയ ഗീതങ്ങളിലെ 115-ാമത്തെ പാട്ട് നമുക്കൊരു സ്തോത്ര ഗീതങ്ങളാണ്. അറിയുന്ന സഹോദരിമാർ തന്നെ എല്ലാവരും നമ്മുടെ ഭവനങ്ങളിലായെങ്കിലും ഇരുന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പാടാം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്തോത്ര ഗീതമാണ് ആദ്യമായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നത്. 115. എന്നിയാൾ തീർന്നിടുമോ വല്ലഭ നിൻ കൃപകൾ, വർണ്ണിപ്പാൻ സാധ്യമല്ല മന്നവ നിൻ വഴികൾ. എന്നിയാൽ തീർന്നിടുമോ വല്ലഭ നിൻ കൃപകൾ, വർണ്ണിപ്പാൻ സാധ്യമല്ല മന്നവ നിൻ വഴികൾ. എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും, എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും. നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ, നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ. ഏഴയാമെന്നെയും നീ ആഴമായി സ്നേഹിച്ചതാ, ഊഴിയിൽ താനിറങ്ങി ഏഴയെ വീണ്ടെടുത്തു. ഏഴയാമെന്നെയും നീ ആഴമായി സ്നേഹിച്ചതാ, ഊഴിയിൽ താനിറങ്ങി ഏഴയെ വീണ്ടെടുത്തു. എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും, എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും. നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ, നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ. പാപത്തിൻ ചീറ്റിൽ ഞാനും താപത്താൽ വലഞ്ഞ നിറം, വേഗത്തിൽ വന്നു എന്നെ സ്നേഹത്താൽ വീണ്ടെടുത്തു. പാപത്തിൻ ചേറ്റിൽ ഞാനും താപത്താൽ വലഞ്ഞ നിറം, വേഗത്തിൽ വന്നു എന്നെ സ്നേഹത്താൽ വീണ്ടെടുത്തു. എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും, എന്നും ഞാൻ സ്തുതിച്ചിടും, എന്നും ഞാൻ പുകഴ്ത്തിടും. നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ, നിന്നോട് കൃപകളെ ഞാൻ എന്നെന്നും പാടിടുമേ.
താങ്ക് യു സിസ്റ്റർ. അടുത്തതായിട്ട് നാം ദൈവവചനം ശ്രവിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവവചനം തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളതാണല്ലോ ദൈവവചനം. ആ ദൈവവചനത്തിന്റെ മുൻപാകെ നാം ഇരിക്കുമ്പോൾ എന്നോട് സംസാരിക്കണമേ അടിയനീത എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് ദൈവവചനം നമ്മളോട് ശുശ്രൂഷിക്കുന്നത് സിസ്റ്റർ ലതാ സുരേഷാണ്. ഇതിനു മുമ്പ് സിസ്റ്ററിന്റെ ടെസ്റ്റിമണിയും നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സിസ്റ്റർ 20 മിനിറ്റ്സ് ആണ് സിസ്റ്ററിന് അനുവദിച്ചിട്ടുള്ളത് വചന ശുശ്രൂഷയ്ക്കായിട്ട്. സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും ഞാൻ ദൈവനാമത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകം ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വചന ശുശ്രൂഷ തുടങ്ങാം. പരിശുദ്ധ പിതാവേ, നിത്യനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, മഹത്വകാരിയ ദൈവമേ, നിന്റെ പൊന്നുഭാഗത്തിൽ വീണ് നമിക്കട്ടെ, പ്രസ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെപ്പ. വചനം അങ്ങയുടേതാണപ്പ, അജീവന്റെ വചനം. കർത്താവേ കർത്താവേ, നാദാടിയുടെ നാവിന്മേൽ എനിക്ക് അറിയില്ലപ്പ, തമ്പുരാഞ്ഞവിടുന്ന് നാവിന്മേലാക്കി തന്നെ പറയേണ്ട വാക്കുകളും വചനങ്ങളപ്പ. പറയുന്ന അടിയങ്ങൾക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹത്തിനും കർത്താവെ ഇടയായി തീരുവാൻ നീ സഹായിക്കണപ്പ. തമ്പുരാനെ നിന്റെ പൊന്നുപാത്തിൽ വീണ് നമിക്കട്ടെപ്പ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുക സ്തോത്രം. സർവ മഹത്വവും സർവ പുകഴ്ചയും അങ്ങയുടെ പൊന്നുപാത്തിൽ അർപ്പിക്കുന്നു, സ്വീകരിക്കണമേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വെച്ച് വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് പറയുകയാണെങ്കിൽ ദൈവം, ഞാൻ ജനിച്ച നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിലാണ് വളർന്നത്. കാരണം എനിക്ക് തമിഴ് പഠിച്ചതാണ് 10ാം ക്ലാസ് വരെ. അപ്പൊ അത് കാരണം എൻ്റെ മാതാപിതാക്കളൊക്കെ മലയാളികളാണെങ്കിലും നാട്ടിൽ നിന്നൊക്കെ എഴുത്ത് വരുമ്പോ അവര് വായിക്കുമ്പോ ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് മലയാളം അറിയാത്ത കാരണം അമ്മനോട് പറഞ്ഞ, അമ്മ ഞങ്ങൾക്ക് എനിക്ക് മലയാളം അറിയാത്ത കാരണം വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പോയി തന്നു. എന്നാൽ മുഴുവനും പഠിച്ചില്ലെങ്കിലും ഒരക്ഷരം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും തപ്പി പിടിച്ച് വായിക്കുമായിരുന്നു. അപ്പൊ നാട്ടിലോട്ട് വന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ചു ദൈവത്തിന്റെ മക്കളായി തീർന്നപ്പ സുവിശേഷം പറയാൻ വന്ന ദൈവദാസൻ പറഞ്ഞു, സഹോദരി തമിഴിലല്ല പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് മലയാളം തമിഴ് ബൈബിൾ വാങ്ങിച്ചു തട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട സഹോദര വേണ്ട, എനിക്ക് മലയാളം ബൈബിൾ മതി, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവചനം കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. തന്നു കഴിഞ്ഞപ്പോ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, അപ്പ എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് നീ പഠിപ്പിച്ചു തരണപ്പ എന്ന് പറഞ്ഞു തമ്പുരാനോട്. അങ്ങനെ തിരുവചനം കയ്യിൽ ലഭിച്ച നാൾ മുതൽക്ക് ഞാൻ ഇരുന്ന് വായിക്കും. എന്നാലും 2-3 വർഷങ്ങളൊക്കെ ഞാൻ എനിക്കൊന്നും മനസ്സിലാകാതെ അങ്ങനെ രീതിയിലായിരുന്നു. പിന്നീട് 2009 സീസിലെ ബന്ധത്തിൽ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്നോട് ദൈവം ഇടപെട്ട് എനിക്ക് പഠിക്കാനായിട്ട് ദൈവം ഒരുപാട് വചനങ്ങളൊക്കെ തന്ന്. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാ ദിവസവും രാവിലെ 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. അപ്പൊ എല്ലാവരും കിടന്നുറങ്ങും, വീട്ടിലുള്ളവരൊക്കെ കിടന്നുറങ്ങും. ഞാൻ ആ സമയത്ത് ഉച്ചത്തിൽ പാട്ട് പാടും, 3 പാട്ട് പാടും ഞാൻ ഇരുന്ന്, നല്ല ഉച്ചത്തിൽ പാട്ട് പാടും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവചനം എടുത്ത് വായിക്കാൻ തുടങ്ങും. വായിച്ച് എനിക്കറിയില്ല, തമ്പുരാനെന്ന് പറഞ്ഞു, തമ്പുരാൻ നീ പഠിപ്പിച്ചു തരണേ, എനിക്ക് ഒന്നും അറിയില്ല അപ്പച്ചാന്ന് പറഞ്ഞു. എന്റെ തമ്പുരാൻ കർത്താവ് എനിക്ക് പഠിപ്പിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അധ്യായങ്ങളൊക്കെ വായിക്കാൻ, ഇങ്ങനെ ഇപ്പൊ ബൈബിൾ ഏകദേശം 5-6 തവണ ഞാൻ വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് അധികാലത്ത് എഴുന്നേറ്റ് തിരുവചനം വായിക്കും. അതുപോലെ ഉച്ചയ്ക്ക് 1-2 മണിക്കൂറെങ്കിലും ദൈവസന്നിധി ഇരിക്കണമെന്ന് തമ്പുരാനോട് ഞാൻ ചോദിക്കാറുണ്ട്. ദൈവം തരാ ആ സമയം എനിക്ക് തരും. അപ്പൊ ആ സമയത്തും ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന കേൾക്കുക. അങ്ങനെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോ ദൈവനോട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങള് വചനത്തിൽ കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം എനിക്ക് ഒന്നും അറിയെങ്കിലും ദൈവത്തിനോട് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങള് ദൈവം വചനത്തിൽ കൂടി തന്നെ എന്നോട് സംസാരിക്കും. അതുപോലെ നമുക്ക് തന്ന ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളും ഇല്ലായെങ്കിലും ചെറിയ സമയത്തിന് പരിമിതി പറയാം. അപ്പൊ ഈ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവചനം എന്ന് പറയുന്നത് അത് സൗരി പറഞ്ഞ പോലെ തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാണ്. അപ്പൊ ഈ വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കേണ്ടതാണ് ഓരോ ദിവസം. നമ്മൾ ശരീരത്തിന് ആത്മീയമായിട്ട് വളർച്ചയ്ക്ക്, നമുക്ക് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കും, ചിലപ്പോൾ 4 നേരം കഴിക്കാറുണ്ട്. അതെന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെ, ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി. ഈ തിരുവചനം എന്തിനാ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ
തമ്പുരാൻ പറഞ്ഞത് അകത്തെ മനുഷ്യൻ, അകത്തൊരു മനുഷ്യനില്ല, അകത്തെ പരിശുദ്ധാത്മാവ് തന്ന മനുഷ്യൻ, ആ ദൈവം നമ്മളോട് കൂടി സംസാരിക്കുന്ന നമുക്ക് വഴികാട്ടിയാണ് ഈ വചനം എന്ന് പറയുന്നത്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ജീവിതത്തെ അതിമ ക്രമീകരിക്കാനുള്ള ഒരു വചനമാണ് ഈ വചനം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരുപാട് വചനങ്ങളൊക്കെ ദൈവനെ ഹൃദയത്തിൽ സംഹരിക്കാനായിട്ട് ദൈവനിക്ക് കൃപ തന്നിട്ടുണ്ട്. അതിൽ ഒരാളും ഇപ്പൊ യോശുവിനെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു ദൈവം. ആ വിളിച്ച കാര്യം എന്താ ആ യോശുവിനോട് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ 1:8-9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യോശുവ 1:8-9, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെ പ്രമാണിച്ച് നടക്കരുത്, നീ രാവും പകലും അത് ധ്യാനിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നീ പോകുന്നിടത്തൊക്കെ ഞാനുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും, ഭയപ്പെടരുത്, ഭ്രമിക്കും. ഈ വാക്യം പറഞ്ഞ് അങ്ങനെയാണ് യോശുവനെ ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഇതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പൊ വചനം വായിക്കുമ്പോ ഈ വചനം ന്യായപ്രമാണത്തിലുള്ളത് അത് എന്ത് ചെയ്യണം, നമ്മളത് ഗ്രഹിക്കുവാനും അത് വായിച്ച് ഗ്രഹിക്കും നമ്മളെ ഹൃദയത്തിലുള്ളപ്പ നമുക്കൊരു ശക്തിയാണത്. ആ ശക്തിയെ നമ്മൾ രുചിച്ചറിയാനായിട്ടാണ് ദൈവം ഈ വചനം തന്നിരിക്കുക, എഴുതി തന്നിരിക്കാൻ നമുക്ക്. അന്നത്തെ പഴയ നിയമകാലത്തിലൊക്കെ മോശയൊക്കെ വായിച്ച് കേൾപ്പിക്കും ജനങ്ങളെ, ആ വായിച്ച് കേൾപ്പിച്ചിട്ടാണ് മനസ്സിലായി. ഇപ്പൊ നമുക്ക് എഴുതി കിട്ടിയ വചനത്തെ നമ്മൾക്ക് വായിക്കാം. അപ്പൊ ദൈവം നമ്മ വചനത്തിൽ കൂടി സംസാരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ വചനം വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ അതിൽ പ്രയോജനം വരുന്നത് എന്ന് നോക്കുമ്പോൾ, ഈ വചനം വായിക്കുന്നത് കൊണ്ട് നമ്മളെ നടക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരും. 32:8 വായിക്കുന്നത്, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൊ ആ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നെ ഈ വചനം, ഇത് നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മളെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പതറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഈ വചനങ്ങൾ നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ ശക്തിപ്പെടുത്തും, അവിടെ നമ്മൾ നിർത്തും. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വചനത്തിലാണ് ശക്തിപ്പെടുന്നത്. വചനം അത്ര ശക്തിയേറിയ വചനമാണ്. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്, യോഹന്നാൻ സുവിശേഷം 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടി വചനം ദൈവമായിരുന്നു. അപ്പൊ വചനം ദൈവമാണ്. അപ്പൊ ഈ വചനം ദൈവമാണ്, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരും നടക്കേണ്ട വഴി എന്താണ്, നമ്മൾ പോകേണ്ട വഴി എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് മുറുകെ പിടിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തില് നമ്മൾ എന്തെയ്യണം, ഉറപ്പിക്കണം. നമ്മൾ ആ വചനത്തിൽ ഉറച്ചിരിക്കണം. അതാണ് പറഞ്ഞത്, ഉറച്ചിരിക്കുന്ന ഒരു വചനം നമുക്ക് തന്നിരിക്കണം. അപ്പൊ ഉറച്ചിരിക്കണം. അപ്പൊ എന്താ യിരെമ്യാവ് 15:16 ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ 15:16 പറഞ്ഞു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഓ സ്തോത്രം. അപ്പൊ ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഭക്ഷണം കൊണ്ടൊന്ന് മുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ, ആ ഭക്ഷണത്തെ വെറുതെ കണ്ടത് കൊണ്ട് നമുക്ക് അത് അതിന്റെ രുചി അറിയാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് അത് നമുക്ക് അറിയാൻ കഴിയത്തില്ല. അത് ഭക്ഷിക്കണം. അത് ഭക്ഷിച്ചാൽ മാത്രമേ അതിന്റെ രുചി അറിയുള്ളൂ. ആ രുചി അറിയുമ്പോൾ നമ്മൾ എത്ര വർഷമായാലും ആ രുചി നമ്മൾ വായിന്ന് മറന്നു പോകത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയ ഒരു സാധനം എനിക്ക് ഇപ്പോഴും ആ നാവിൽ ആ രുചിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര രുചിയുള്ള സാധനം. അതുപോലെ തന്നെ ഈ വചനം. അപ്പൊ വചനം എന്ന് പറയുന്നത് കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ആ വചനം എനിക്ക് സന്തോഷം, സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു വചനം ഉണ്ടെങ്കിൽ ഈ വചനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഈ വചനത്തിനാണ് ഹൃദയത്തിന് ആനന്ദം. അല്ലെ, ഇന്ന് ലോകത്തെ എത്രയോ ജനങ്ങൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇത് സ്കൂളിൽ പഠിപ്പിച്ചു തരുന്ന കാര്യമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാലോ അല്ലെങ്കിൽ പള്ളിയിൽ പോയാലോ ഇവക കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല, പഠിപ്പിച്ചു തരില്ല. പക്ഷെ ജീവനുള്ള ദൈവം, സ്വർഗത്തിലെ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ ജീവൻ കൊടുത്ത ദൈവം ഈ വചനം തന്നിരിക്കുന്നു. ഈ വചനം ഇങ്ങനത്തെ വചനം, അതാണ് കർത്താവ് പറയുന്നത്. എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? പഠിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് എവിടെയാ പഠിക്കേണ്ടത്? നമുക്ക് മത്തായി സുവിശേഷം 11:28-29 കർത്താവ് പഠിപ്പിച്ചു തന്നു ശിഷ്യന്മാരോട്.
മത്തായി സുവിശേഷം 11:28-29 എവിടെയാണ് പഠിക്കേണ്ടത്? കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കണം. കർത്താവാണ് അതിന്റെ അധ്യാപകൻ. ആ കർത്താവിന്റെ കാൽക്കൽ നിന്ന് പഠിച്ചാൽ തെറ്റില്ലാതെ നമുക്ക് പഠിക്കാം. ദൈവം നമ്മൾ പഠിപ്പിച്ചു തരും. 11:28-29 ഞാൻ സൗമൃദ്ധിയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്ന് പറഞ്ഞിരിക്കാം. എന്നിൽ നിന്ന് പഠിക്കണം, ദൈവത്തിൽ നമ്മൾ പഠിക്കണം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പൊ ഇവിടെ വചനം പഠിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് പഠിക്കണം. ആ പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തെറ്റില്ലാതെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നടക്കേണ്ട വഴി. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ അത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തില് സംഗ്രഹിക്കണം. നമുക്ക് പെട്ടെന്ന് ഓർമ്മ എനിക്ക് വരുന്നത് യോഹന്നാൻ സുവിശേഷം 11:11 മാർത്ത മറിയയുടെ വീട്ടിലേക്ക് കർത്താവ് ചെന്നു. അപ്പൊ മാർത്ത ഒരു നല്ല അംശം തിരഞ്ഞെടുത്തു, നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനം കേട്ടു. മാർത്തയോ മറിയെ തിരഞ്ഞെടുത്തു. മാർത്തയോ മാർത്തയെ പലതും ചൊല്ലി അവിടെ വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ ഇവർ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ അവിടെ ക്രെഡിറ്റ് കൊടുക്കുന്നവരെ ഇതായിട്ട് നമുക്ക് അവിടെ കാണുന്നു. അപ്പൊ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് തിരുവചനം പഠിക്കുമ്പോൾ കർത്താവ് ആ വഴിയിൽ നമ്മളെ നടത്തുവാനും ശക്തിപ്പെടുത്തുവാനും നമ്മളെ ഇടയാക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയാ എനിക്ക് പറയുകയാണെങ്കില് സത്യം പറഞ്ഞാൽ എന്റെ തമ്പുരാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരും. ഞാൻ ഇങ്ങനെ തമ്പുരാൻ ഇപ്പൊ എനിക്ക് പഴയ നിയമമായിട്ടും എനിക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പഴയ നിയമമായിട്ടും എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എന്റെ കർത്താവ് സ്വപ്നത്തിലാണ്ട എന്റെ കർത്താവ് നീ വായിക്കണം, പഴയതും പുതിയതും വായിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഞങ്ങൾ പഴയതും വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പഴയ നിയമം ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു അധ്യായങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് ധ്യാനിക്കണം. വചനം വായിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ വായിച്ച് ഇപ്പൊ ഒരു ഭാഗം വായിച്ച് അടച്ചു വെച്ചിട്ട് പോയി, ഒന്നും നമുക്ക് അതിന് അറിയാൻ കഴിയത്തില്ല. ഇപ്പൊ ഒരു ഭാഗം വായിച്ച് അല്ലെങ്കിൽ ഒരു നാല് ഒരു പോയിന്റ് വായിച്ചെന്ന് പറഞ്ഞാൽ അത് അടച്ചു വെച്ചാൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഇരുന്ന് ധ്യാനിക്കണം. ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധയോട് വായിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ കർത്താവ് പറഞ്ഞേക്കുന്നത് അത് നമ്മൾ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അപ്പൊ ഒരു ഭാഗം എടുക്കുമ്പോൾ ഇന്ന ഭാഗത്ത് ഇന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. അപ്പൊ വചനധ്യാനം ഇപ്പൊ നമുക്ക് ദാവീദ് പറയുന്നു വചനധ്യാനത്തിന് തീ കത്തിയുന്നു. അപ്പൊ തീ കത്തുന്ന ഒരു രീതിയിൽ നമ്മൾ വചനം വായിച്ച് ധ്യാനിക്കാനായിട്ട് ഇടയായി തീരുമ്പോൾ അവിടെ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ ദൈവം കൂടെ ദൈവം ഉണ്ട്. അത് നമുക്ക് ഉറപ്പോട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. ദൈവവചനമായിട്ട് നമ്മൾ ഇരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഞാനിപ്പോ എന്റെ ഒരു കാര്യം പറയാന്, രാവിലെ തണുപ്പ് കാലം ഏത് മഴയായാലും മഞ്ഞായാലും ഏത് കാലത്തും പ്രാർത്ഥിക്കാൻ വേണ്ടിക്കും. ചിലപ്പോൾ മഞ്ഞ് കാലത്ത് ഇത്തിരി തണുപ്പ് തോന്നും. അപ്പോൾ ഒരു ഷാളും കൂടി പുതച്ചിട്ട് വന്ന് ഇരുന്ന് പാട്ട് പാടും. കുറച്ചു നേരം ദൈവവചനം വായിക്കാൻ തുടങ്ങി എനിക്ക് വിയർക്കും. ഞാൻ ഷാളൊക്കെ അങ്ങെടുത്തു എടുത്ത് മാറ്റിയിട്ട് ഫാനിടും. എന്ന് പറഞ്ഞാല് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്ത് ചൂട് കുടിക്കുന്ന പോലെ. ഇപ്പൊ എന്റെ മക്കളൊരു അമ്മയ്ക്ക് എപ്പോഴും ചൂടാണല്ലോ, എപ്പോഴും ചൂടാണല്ലോ പറയും. അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ദൈവം ആ രീതിയിൽ നമ്മൾ ഇടപെടണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ചില സമയത്ത് ഇങ്ങനെ ക്ഷീണം പ്രയാസങ്ങളൊക്കെ വരണ പോലെ തോന്നുമ്പോ കർത്താവേ തമ്പുരാനെ ക്ഷീണം ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഇരുത്തരുതിട്ട തമ്പുരാനെ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് ആ ഇത് മാറ്റി ദൈവം ഉറക്കത്തെ മാറ്റി ദൈവം വചനം വായിക്കാനായിട്ട് ഇത് കൃപ തരും. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഒന്നും അറിയില്ല ട്ടാ, പക്ഷേ നമ്മൾ ഞാനിങ്ങനെ നല്ല ശബ്ദത്തിൽ വായിക്കും. അപ്പൊ ഈ അധികാല സമയത്ത് ഇപ്പൊ ഇങ്ങനെ നിശബ്ദ വേളയിൽ അപ്പൊ അങ്ങനെ തൊട്ടടുത്ത ഒരു മുസ്ലിം സഹോദരി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വചനം വായിച്ച് ധ്യാനിച്ച് കുറെ നാള് ഞങ്ങളോട് ഭയങ്കരമായിട്ട് എതിർപ്പായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ വചനം വായിച്ച് ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ സംസാരിക്കും കേട്ട് പിന്നീട് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് ജീവനുള്ള ദൈവമാണ്. പിന്നെ അതിന് മാറ്റം വരാൻ തുടങ്ങി ആ സഹോദരിക്ക്. പിന്നെ പറയും ആ ഞങ്ങൾക്ക് മനസ്സിലായിട്ടാ നിങ്ങളുടെ ദൈവമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാനുള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ നമുക്ക് ഒന്നും വലിയ പാണ്ഡിത്യം ഒന്നും ഇല്ലെങ്കിലും ദൈവജനം വായിക്കുന്നതില് ദൈവം പറഞ്ഞ് തന്നെ അങ്ങനെ പറയാനായിട്ട് ഉള്ള കൃപ ചെറുതായിട്ട് എനിക്കുണ്ട് കേട്ടോ. വലിയൊന്നും എനിക്കില്ല, എന്തെങ്കിലും ദൈവം ചെറുതായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഈ വചനം വായിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ ഹൃദയത്തില് ഒറ്റ ദിവസം പോലും എനിക്ക് വായിക്കാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തോ ഒരു ഞാൻ
എന്തെങ്കിലും ഒന്ന് പനി പ്രയാസം അങ്ങനെ അങ്ങനെ വരുത്താറില്ലട്ടെ ദൈവത്തിന്റെ കൃപ കൊണ്ട്. വല്ലപ്പോഴും എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ക്ഷീണ എന്തെങ്കിലും പോയി കിടക്കുന്ന പറഞ്ഞു, അങ്ങനെ ഞാൻ കിടക്കില്ല, എന്റെ വചനം വായിക്കാൻ എനിക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ രണ്ട് വാക്യങ്ങളും വായിച്ച് കുറച്ചു നേരെങ്കിലും പ്രാർത്ഥിക്കാണ്ട് കിടക്കില്ല. അത് ദൈവം എനിക്ക് തന്നിരുന്ന വലിയൊരു കൃപയാണ്. അപ്പൊ ഈ ദൈവവചനത്തിലാണ് നമ്മൾ ശക്തിപ്പെടേണ്ടത്. ദൈവവചനം നമ്മൾ നമ്മുടെ ജീവന്റെ ഉറവായത്, നിങ്ങൾ ജീവൻ തന്നെയാണെന്ന് ദൈവവചനം. അപ്പൊ ജീവനാണ് ഈ ദൈവവചനം. അത് നമ്മൾ വായിക്കും, നമ്മൾ എത്രത്തോളം അത് ശ്രദ്ധയോട് വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവം അത് ഭയഭക്തിയോട് ദൈവമേ നീ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ വചനം വായിക്കുന്നത് കർത്താവ് ഞാൻ പറയാം, തമ്പുരാനെ എനിക്കൊന്നും അറിയില്ല, എപ്പോഴും പറയണ്ടേ എനിക്കൊന്നും അറിയില്ലപ്പ എന്നെ പഠിപ്പിക്കണേ, എനിക്കൊന്നും അറിയില്ലപ്പ എന്നെ പഠിപ്പിക്കണേ എന്ന് പറയും. അപ്പൊ പഠിപ്പിക്കാന് കർത്താവ് അങ്ങനെ നമുക്ക് ഒന്നും അറിയില്ലപ്പ എനിക്ക് പഠിപ്പിക്കുന്ന ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും എത്തിയിട്ട് ഒന്നുമില്ല പഠിച്ചു. എത്ര പ്രാവശ്യം ഇനിയിപ്പോ വായിക്കുന്നതോറും വായിക്കും ആശയങ്ങൾ കൂടും. നമുക്ക് ഒരു തവണ വായിച്ചിട്ട് അടുത്ത തവണ വായിക്കും നമുക്ക് വേറെ ഒരു ആശയങ്ങളാണ് ദൈവം ഹൃദയത്തിൽ നൽകിത്തരുന്നത്. ആ രീതിയിൽ ദൈവകൃപ കൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇയോബ്, ഇയോബിൽ പറയാണ് 23:12. ഇയോബ് 23:12 ലാസ്റ്റ്, ഞാൻ അവന്റെ അധരങ്ങളുടെ 23:12 അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ആഹാരത്തിന് പ്രാധാന്യത്തിനെക്കാട്ടിലും ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു യോബിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ എത്രത്തോളം ആ വചനത്തിൽ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു ആഗ്രഹം എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ വചനം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, 107:20 സങ്കീർത്തന 107:20 പറയാണ്, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരെ കുഴികൾ നിന്ന് അവരെ വിടുവിച്ചു. അപ്പൊ ഈ വചനം സൗഖ്യമാക്കുന്ന വചനമാണ്. ആ വചനം കൊണ്ട് സൗഖ്യമാക്കാം. നമുക്ക് പെട്ടെന്ന് ഓർമ്മയ്ക്ക് വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 3:1 യോഹന്നാനും പത്രോസും കൂടി ചുന്തനം എന്ന ഗോപുരവാതിൽ നിന്ന് ചെല്ലുമ്പോൾ അവിടെ ദുരന്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. അവിടെ കണ്ടപ്പോ അവർ പറയുന്നത് പൊന്നോ വെള്ളിയോ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. എന്താ എനിക്കുള്ളത്? യേശുവിന്റെ നാമം. അപ്പൊ അവിടെ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക, അവൻ തിരിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പൊ ഈ നാമത്തിന് അത്ര ശക്തി ഉണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് തെളിവായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സങ്കീർത്തനം 119:105 അതിൽ പറയണത് കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം അല്ല, നമ്മുടെ കാലിന് ദീപമായിട്ട് പാതയ്ക്ക് പ്രകാശം വായിക്കുന്ന ഈ വചനം. അപ്പൊ നമ്മൾ നടക്കുമ്പോ നമ്മൾ ഇടരാതെ നമുക്ക് പ്രകാശം തരുന്ന ഒരു ഇരുട്ടിൽ. അപ്പൊ കർത്താവ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഇരുട്ടിൽ കൂടി നടന്നാലും ഉരുട്ടിൽ കൂടി നടന്നാലും ഒരനത്തും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എന്താണ്, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോ ഊരിൽ പോയാലും നമ്മൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ സങ്കീർത്തനം 119 തന്നെ 42:1 42:2 ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നതോട് ഉത്തരം പറയുക ഞാൻ പ്രാപ്തനാകും. അപ്പൊ നിന്റെ വചനത്തിനെ ആശ്രയിക്കാണ്. അപ്പം ഇന്ന് മനുഷ്യനെ എന്തിനൊക്കെ ആശ്രയിക്കും? മനുഷ്യരെ ആശ്രയിക്കും, സമ്പത്തിൽ ആശ്രയിക്കും, ജഡത്തിൽ ആശ്രയിക്കും, അങ്ങനെയൊക്കെ ഒരു ആശ്രയമുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കണേ. അപ്പൊ വചനം ആരാണ്? ദൈവമാണ്. അപ്പൊ ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, അതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നതോട് ഉത്തരം പറയുക ഞാൻ പ്രാപ്തനാകും. നമ്മൾ നിന്ദിക്കുന്നവരോട് നമുക്ക് ഉത്തരം പറയാൻ പ്രാപ്തനാക്കി തരുന്നതാണ് ഈ തിരുവചനമാണ് എന്നുള്ളത് നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. സമയമായോ? 20 മിനിറ്റ് ആയോ? ആയിട്ടില്ല. ശരി ശരി, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് 2 കൊരിന്ത്യർ 5:14 പൗലോസ് അപ്പോസ്തലനായ പൗലോസ്, ആ പൗലോസിന്റെ കാര്യം ഓർക്കുമെന്ന് ദൈവത്തെ ആദ്യം സ്തുതിക്കും. എനിക്ക് അത്ര ഒരു ദൈവദാസനെ, ഞാൻ പറയുന്നത് ഇതുവരെ അങ്ങനെ ഒരു ദൈവദാസനെ ചിലപ്പോ ഈ പത്രോസ് 10 ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും
അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ കർത്താവിന് വേണ്ടി ജീവിച്ച ആ ദൈവദാസനെ ഓർക്കുമ്പോ എനിക്ക് തന്നെ ദൈവത്തെ സ്തുതിക്കും. അപ്പോ അങ്ങനെ ആയിത്തീരനപ്പാ എല്ലാവരും എന്ന് ഞാൻ ആഗ്രഹിക്കും. എനിക്ക് അങ്ങനെ ആയിത്തീരൻ, അങ്ങനെ ഞാൻ ആഗ്രഹിക്കും. എന്തുകൊണ്ടാ അതുപോലെ ഒരു ജീവിതമാണ് നയിച്ചത്. എല്ലാം നഷ്ടമാക്കി, എല്ലാനും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു ദൈവദാസനാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ അങ്ങനെ പറയുമ്പോളേ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നാലിന്റെ 16, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനല്ല കാണാത്തതിന് അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്ന താൽക്കാലികം, കാണാത്ത നിത്യം. ഇതെന്താണ് അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? ഇന്നിപ്പോ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം നമുക്ക് ഉണ്ടെങ്കിലും അതൊന്നല്ല നമുക്ക് ശാശ്വതമായിട്ട് കാണുന്നത്. നമുക്ക് ഉള്ള ശാശ്വതമായ ഒരു ഭവനവും നമുക്ക് വച്ചിരിക്കുന്ന പ്രത്യാശ എന്നുള്ളത് മുകളിൽ ദൈവം വച്ചിരിക്കുന്നതാണ്. അതിലാണ് ഇവിടെ ധൈര്യം. നമുക്ക് പുറമേ ഉള്ള മനുഷ്യൻ, ശരീരമായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കുമ്പോ, പുതുക്കപ്പെട്ട് വരുമ്പോ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതല്ല. എന്തിനാ ഭാരപ്പെടുന്നത്? കർത്താവ് അറിയാതെ അനുവദിക്കാൻ ഒന്നും സംഭവിക്കില്ല നമുക്ക്. അപ്പൊ ആ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞതെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേ ഉള്ളവൻ ശയിച്ചു പോട്ടെ, അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുമ്പോ ആ പുതുക്കം നമുക്ക് അതിന്റെ ഇത് നമുക്ക് പുറമേ കാണാനായിട്ട് കഴിയും, പുറമേ കാണാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് കൊരിന്ത്യയിലെ 2 കൊരിന്ത്യയിൽ തന്നെ ഈ 3-ാം അധ്യായത്തിന്റെ ഇവിടെ 15 വായിക്കുമ്പോ, ക്രിസ്തുവിൽ നീങ്ങി മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവൻ, കർത്താവിന്റെ ആത്മാവുള്ളവർ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിനെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ആശയം എന്താന്ന് പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, പുതിയതായി തീർന്നിരിക്കുന്നു. അതിന് കാരണം ദൈവമാണ്. അപ്പൊ ഈ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായ കർത്താവ് എങ്ങനെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച, കർത്താവ് എങ്ങനെയാണ് ജീവിച്ച, അതുപോലെ നമുക്ക് ജീവിക്കണോ എന്നുള്ള ഒരു വാഞ്ചി നമ്മുടെ ഹൃദയത്തിൽ വേണം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കാനോ, അല്ല എന്തെങ്കിലും നമ്മളോട് ഇതാക്കുന്നത്, അവരോട് ഒന്നും നമ്മൾ ഒന്നും പ്രതികാരം ചെയ്യാനോ ഒന്നിനും പോകാൻ പാടില്ല. അത് കർത്താവ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്താകുന്ന കർത്താവിന്റെ സ്വഭാവത്തിൽ നമുക്ക് ജീവിക്കാം ഇടയായിത്തീരനെ. അത് നമുക്ക് ഓരോ ദിവസം ദൈവത്തിന് ഒരു പ്രാർത്ഥനയായിരിക്കും. കർത്താവ് എനിക്ക് ജീവിച്ച പോലെ എനിക്ക് ജീവിക്കണേ. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, ശരിയാണ്. എങ്കിലും കർത്താവിന്റെ സാക്ഷിയായിട്ട് ഈ ഭൂമിയിൽ കർത്താവിന്റെ ഇതപ്രകാരം ഓരോ ദിവസം ജീവിക്കാൻ ദൈവ കൃപ തരണം എന്ന് ദൈവത്തോട് കൃപ ചോദിക്കാം. തീർച്ചയായിട്ടും കർത്താവ് കൃപ തരും നമുക്ക്. ദൈവത്തിന്റെ ഹിതം പോലെ നമുക്ക് ജീവിക്കാം, ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കാം. അവന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ ഓരോ വചനങ്ങളും നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ എന്താ വെച്ചാൽ ഒരേ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോട് നിൽക്കണം അല്ലേ. അപ്പൊ എല്ലാം തികഞ്ഞവരും എല്ലാം പെർഫെക്റ്റ് ഒന്നും അല്ല, എങ്കിലും നമ്മൾ ആഗ്രഹിക്കണം ഹൃദയത്തിൽ, കർത്താവേ ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കാൻ എന്നെ നീ സഹായിക്കണപ്പ, എനിക്ക് അതിനുള്ള വഴി ഒരുക്കാൻ, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് നിശ്ചയമായിട്ട് ചെയ്തു തരും, അതിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന്, വചനത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് ദൈവം അവന്, അവൻ നമുക്ക് എന്തൊക്കെയാണ് തരും, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട് അല്ലെ. രമ്യാവ് പറഞ്ഞ വചനത്തിരുന്ന്, പിന്നെ യോബ് പറഞ്ഞ പോലെ ആഹാരത്തേക്കാൾ ഞാൻ നിന്റെ വചനത്തെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സങ്കീർത്തനത്തിൽ പറയുന്ന അവൻ വഴി 38:8 വഴികാട്ടിയാണ് നമുക്ക്. പിന്നെ നമുക്ക് 119:105 അതുപോലെ തന്നെ നമുക്ക് പാതിക്ക് പ്രകാശവും കാലിന് ദീപമായിട്ടിരിക്കുന്ന ആ വചനം. പിന്നെ നമുക്ക് 5:16 നമ്മളെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുവാൻ പുതുക്കം പ്രാപിക്കാൻ ചെയ്യുന്ന ഈ വചനമാണ്. പിന്നെ നമുക്ക് യോസുവിനോട് പറഞ്ഞ പോലെ ന്യായപ്രമാണ പുസ്തകം വായനയ്ക്ക് പോകും. എല്ലാ ദിവസവും നമ്മ തിരുവചനങ്ങളെ
അത് എന്ത് ചെയ്യണം മടി കൂടാതെ വായിക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ചു. ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ദൈവവചനം വായിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് കൃപ ചോദിക്കാം, അപ്പൊ ദൈവം തരും. അപ്പൊ അതിനെല്ലാം നമുക്ക് ദൈവം പ്രതിഫലം തരും തീർച്ചയായിട്ടും. ഒന്നും അതിനൊന്നും നമുക്ക് ഇതാക്കൽ ദൈവം തരും തീർച്ചയായിട്ടും. നിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം നിനക്ക് നൽകിത്തരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം കണ്ടാണ് ആ ദൈവം സാധിപ്പിച്ചു തരും. അപ്പൊ ഇന്ന് വലിയ ഇതൊന്നും പറയാൻ എനിക്കില്ലെങ്കിലും ഈ ചെറിയ ഒരു ചിന്തയോട് നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം നാമമാത്രപ്പെടുമാറാകും. സമയമായില്ലേ? താങ്ക് യു സിസ്റ്റർ. നാം ദൈവവചനത്തിന്റെ പ്രാധാന്യതയാണ് കേട്ടുകൊണ്ടിരുന്നത്. ദൈവവചനത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ, നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ ദൈവവചനം കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമാണെന്നാണ് പ്രിയ സഹോദരിൽ കൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേ ഉള്ള മനുഷ്യന് പുഷ്ടി കൊടുക്കുന്നത് ഈ ദൈവവചനമാണ്. അങ്ങനെ ആ ദൈവവചനത്തിന്റെ പ്രാധാന്യതയാണ് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. ഞാൻ ആന്റിയുടെ കാര്യം ഓർക്കുമായിരുന്നു. ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നൊക്കെ കടന്നു വന്ന് ഇത്രത്തോളം ധൈര്യത്തോടും ആ ദൈവവചനത്തെ സ്നേഹിക്കുന്നതും അതിൻ്റെ മുൻപില് ദൈവവചനം പഠിക്കുവാനും ആ താല്പര്യമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷം തോന്നുന്നു. വരുന്ന ദിവസങ്ങളിൽ ആന്റിയെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ വചനം സംസാരിപ്പാൻ. ദൈവം ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. അതിനായിട്ട് ഫാത്തിമ സിസ്റ്ററെ ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ട്. നമുക്കൊരു തമിഴ് പാട്ട് പാടാം. நன்றியன் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. நன்றியன் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. வல்லவர் நல்லவர் போதுமானவர் வார்த்தையில் உண்மையுள்ளவர். வல்லவர் நல்லவர் போதுமானவர் வார்த்தையில் உண்மையுள்ளவர். நன்றியால் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. நன்றியால் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. எரிகோ மதிலும் முன்னே வந்தாலும் இயேசு உந்தன் முன்னே செல்கிறார். எரிகோ மதிலும் முன்னே வந்தாலும் இயேசுவந்தன் முன்னே செல்கிறார். கலங்கினதே திகைத்திரதே துதியினால் இடிந்து விழும். கலங்கினதே திகைத்திரதே துதியினால் இடிந்து விழும். நன்றியால் துதிப்பாடு நம் இயேசுவே நாவாலே என்றும் பாடு. நன்றியால் துதிப்பாடு நம் இயேசுவே நாவாலே என்றும் பாடு. செங்கடல் நம்மை சூழ்ந்து கொண்டாலும் சிலுவையின் நிழலுண்டு. செங்கடல் நம்மை சூழ்ந்து கொண்டாலும் சிலுவையின் நிழலுண்டு. பாடிடுவோம் துதித்திடுவோம் துதியினால் இடிந்து விழும். பாடிடுவோம் துதித்திடுவோம் துதியினால் இடிந்து விழும். நன்றியால் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. நன்றியால் துதிப்பாடு நம் இயேசுவை நாவாலே என்றும் பாடு. கோலியாத் நம்மை எதிர்த்து வந்தாலும் கொஞ்சமும் பயம் வேண்டாம். கோலியாத் நம்மை எதிர்த்து வந்தாலும் கொஞ்சமும் பயம் வேண்டாம். இயேசு என்னும் நாமம் உண்டு இன்றே ஜெயித்திடுவோம்.
യേശു എന്നും നാമമുണ്ട് ഇന്നേ ജയിത്തിരുവോം നന്ദി അതുതി പാട് നം യേശുവേ നാവാലേ എന്നും പാട് നന്ദി അതുതി പാട് നം യേശുവേ നാവാലേ എന്നും പാട് സ്തോത്രം താങ്ക് യു സിസ്റ്റർ നമ്മൾ അടുത്തതായിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഓരോ ലീഡേഴ്സ് അത് ഗൈഡ് ചെയ്യുന്നതായിരിക്കും ബ്രേക്ക് ഔട്ട് റൂംസിലേക്ക് പോകാനുള്ള സമയമാണ് അതിനായിട്ട് പിരിയ